മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ട്രെൻഡിനനുസരിച്ചുള്ള ബാഗും കുടയും വാട്ടർ ബോട്ടിലും ഒക്കെയായി വിപണികൾ സജീവമാണ്. കോഴിക്കോട്ടെ സ്കൂൾ വിപണിയുടെ കാഴ്ചകളിലേക്ക്. വിരലിലെണ്ണാവുന്ന ദിനങ്ങൾക്കപ്പുറം സ്കൂൾ തുറക്കും. പുത്തൻ ബാഗ് വേണം, കുട വേണം, വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും നോട്ടുബുക്കുകളും പിന്നെ നിർബന്ധമാണ്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കടകളിലേക്കുള്ള ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു. മിഠായി തെരുവാണ് പ്രധാന വിപണന കേന്ദ്രം. കടകളുടെ അകത്ത് കയറിയാൽ കുട്ടികൾ പെട്ടെന്നൊന്നും പുറത്തിറങ്ങില്ല. അത്രയ്ക്കുണ്ട് വ്യത്യസ്തങ്ങളായ ബാഗുകളുടെയും കുടകളുടെയും എല്ലാം ശേഖരം. കുട്ടികളുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള അവഞ്ചേഴ്സ് അതുപോലത്തെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള അത് ബേസ് ചെയ്തിട്ടുള്ള ബാഗും ആക്സസറീസും ആണ് കുട്ടികൾ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. പതിവ് തെറ്റിക്കാതെ പോലീസ് അസോസിയേഷനും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ വിപണി. വിലക്കുറവ് തന്നെയാണ് ആകർഷണം. പൊതുവിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിലക്കുറവ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങൾക്കും പൊതുസമൂഹത്തിനാകെ വലിയൊരു സഹായമാകുന്ന രൂപത്തിലേക്ക് ഇത്തരത്തിലൊരു പോലീസ് സൊസൈറ്റി നടത്തുന്ന സ്കൂൾ മാർക്കറ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ട കൊട, റെയിൻകോട്ട്, ബാഗ്, പൗച്ച് എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവിൽ കിട്ടി. നമ്മൾ പുറത്ത് പോവാണെങ്കിൽ ഒരു 2000-3000 രൂപയാവും. ഇവിടെ നമുക്കൊരു 1500 രൂപേൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാനും പറ്റി. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം വിപണിയിൽ വില കൂടാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ തിരക്കിനൊട്ടും കുറവില്ലതാനും. മഴ തകർത്തു പെയ്യുമ്പോഴും സ്കൂൾ വിപണി അങ്ങനെ ചൂട് പിടിച്ച് മുന്നേറുകയാണ്. കോഴിക്കോട്.